അടൽ ബിഹാരി വാജ്പേയി, ഇന്ത്യ കണ്ട ഏറ്റവും മാന്യനായ പ്രധാനമന്ത്രി എന്ന വിശേഷണത്തിന് വാജ്പേയി മാത്രമേ അർഹനായിട്ടുള്ളൂ എന്നുള്ളതിന് യാതൊരുവിധ സംശയവും ആർക്കും കാണില്ല. 1924 ഡിസംബർ 25 മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഒരു ചെറിയ ഇടത്തരം കുടുംബത്തിലാണ് വാജ്പേയി ജനിച്ചത്. ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിലെ ഗ്വാളിയോറിലേക്ക് കുടിയേറിയ ഒരു ഇടത്തരം കുടുംബത്തിൽ കൃഷ്ണാദേവിയുടെയും കൃഷ്ണബിഹാരി വാജ്പേയിയുടെയും മകനായി 1924 ഡിസംബർ 25 വാജ്പേയി ജനിച്ചത്. ഗ്വാളിയറിലെ വിക്ടോറിയ കോളേജിൽ നിന്ന് സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയിൽ ഡിസ്റ്റിങ്ഷനോടെ ബിരുദവും കാൺപൂർ DAV കോളേജിൽ വേദിക് സയൻസിൽ നിന്ന് രാഷ്ട്രതന്ത്രത്തിൽ നിന്നും ഒന്നാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദവും നേടി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച വാജ്പേയി സ്വതന്ത്ര ഇന്ത്യയുടെ ആഭ്യന്തരവും വൈദേശികവുമായ പല നയങ്ങളും രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ പങ്കും വഹിച്ചിട്ടുണ്ട്. 1951 ഭാരതീയ ജനസംഘത്തിൻ്റെയും പിന്നീട് 1977-80 കാലഘട്ടത്തിൽ ജനതാ പാർട്ടിയുടെയും സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു വാജ്പേയി. 1979 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി മന്ത്രിസഭ രാജിവെച്ചപ്പോൾ മറ്റു നേതാക്കൾക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി എന്ന പുതിയ സംഘടനയും ഉണ്ടാക്കി. 1980 മുതൽ 86 കാലയളവിൽ വരെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു. 1957 രണ്ടാം ലോക്സഭ മുതൽ ഇങ്ങോട്ട് 9 തവണ ലോക്സഭയിലേക്കും 2 തവണ രാജ്യസഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വാജ്പേയിക്ക് മാത്രം അവകാശപ്പെടാവുന്ന നേട്ടവുമാണ്. പാർലമെന്റിലെ പല സമിതികളിലും അദ്ദേഹം അംഗവുമായിരുന്നു. 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി മന്ത്രിസഭയിൽ വാജ്പേയി വിദേശകാര്യമന്ത്രിയായിരുന്നു. പ്രഭാഷകൻ എന്ന നിലയിലും കവിയായും പ്രശസ്തി നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ നഭസിൽ കവിയും വാഗ്മിയും രാജനൈതിക രംഗത്തെ നയതന്ത്രജ്ഞനുമായൊക്കെ തിളങ്ങിയ വലിയ മഹാനായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നിനോടും വിരോധം വച്ചു പുലർത്താത്ത ഏറ്റവും മാന്യനായ വ്യക്തിത്വം, എല്ലാ രാഷ്ട്രീയക്കാരോടും സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിത്വം, എല്ലാ രാഷ്ട്രീയക്കാർക്കും വാജ്പേയിയെ ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടവുമായിരുന്നു. 2005 ഡിസംബറിൽ മുംബൈയിൽ നടന്ന റാലിയിൽ വെച്ച് വാജ്പേയി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1996 പൊതുതിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്നത്തെ രാഷ്ട്രപതിയായ ശങ്കർ ദയാൽ ശർമ്മ BJP പാർലമെന്ററി പാർട്ടി നേതാവായ വാജ്പേയിയെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിച്ചു. ഇന്ത്യയുടെ 11-ാമത്തെ പ്രധാനമന്ത്രിയായി 16 മെയ് വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക്സഭയിൽ ഭൂരിപക്ഷം തികയ്ക്കാൻ മറ്റു കക്ഷികളുടെ പിന്തുണ ലഭിക്കാതെ വന്നപ്പോൾ 13 ദിവസത്തിന് ശേഷം അദ്ദേഹം രാജിവെച്ചു. ആവശ്യത്തിന് ഭൂരിപക്ഷമില്ലാതെ 2 ഐക്യമുന്നണി മന്ത്രിസഭകളുടെ പതനങ്ങൾ കാരണം 1998 ലോക്സഭ പിരിച്ചുവിട്ടു. വീണ്ടും പൊതു തിരഞ്ഞെടുപ്പ് നടത്തി. ഈ തിരഞ്ഞെടുപ്പിലും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റ് കക്ഷികളുമായി ചേർന്ന് ദേശീയ ജനാധിപത്യ സഖ്യം NDA എന്ന മുന്നണി ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പിന്നീട് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ NDA കേവല ഭൂരിപക്ഷം തെളിയിച്ചു. പക്ഷേ മന്ത്രിസഭയ്ക്ക് 13 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയിരുന്ന AIADMKയുമായുള്ള അനുരഞ്ജന ചർച്ചകളെല്ലാം പരാജയപ്പെട്ട് മുന്നണി വിട്ടപ്പോൾ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട വാജ്പേയി മന്ത്രിസഭ വിശ്വാസ വോട്ടെടുപ്പിൽ 1 വോട്ടിന് പരാജയപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും മന്ത്രിസഭയുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ട് ലോക്സഭ പിരിച്ചുവിട്ട് വീണ്ടും പൊതു തിരഞ്ഞെടുപ്പ് നടത്തി. വാജ്പേയി മന്ത്രിസഭ കാവൽ മന്ത്രിസഭയായി തിരഞ്ഞെടുപ്പ് വരെ തുടരുകയും ചെയ്തു. ലോകാരാധനായ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം 25 ഡിസംബർ ഈ ദിവസം ദേശീയ സദ്ഭരണ ദിനമായി ആചരിക്കപ്പെടുന്നു. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നടത്തിയതും ലോകമെമ്പാടുമുള്ള ആളുകൾ അന്ന് സ്നേഹസന്ദേശവാഹകനായ ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ഒപ്പം മറ്റൊരു സ്നേഹഗായകന്റെ കൂടി ജന്മദിനമാണ് ഡിസംബർ 25. ഭാരതം കണ്ട ഏറ്റവും മാന്യനും ഒപ്പം നയതന്ത്രജ്ഞനുമായ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം. ഭാരതത്തിന്റെ രാഷ്ട്രീയ നഭസിൽ കവിയും വാഗ്മിയും രാജനൈതിക രംഗത്തെ പ്രവർത്തകനുമായെല്ലാം നിറഞ്ഞു നിന്ന അദ്ദേഹം ഇന്നും എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ക്രിസ്തുദേവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിനിടയിലും ഓരോ ഭാരതീയനും അടൽ ബിഹാരി വാജ്പേയി എന്ന വലിയ മനുഷ്യനെയും ഓർക്കും. 8 പതിറ്റാണ്ട് പിന്നിട്ട ജീവിതയാത്രയിൽ 7 പതിറ്റാണ്ടോളം കാലം പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. ഭാരതം അഭിമുഖീകരിച്ചിരുന്ന പല നയതന്ത്ര പ്രതിസന്ധികളിലും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരുന്നതും നാട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നതും സ്വാഭാവികം മാത്രമായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാൾ മാത്രമായിരുന്നില്ല, ഏറ്റവും നല്ല വിദേശകാര്യമന്ത്രിയുമായിരുന്നു അദ്ദേഹം. ജീവിതത്തിലും പ്രവൃത്തിയിലും എല്ലാ മിതഭാഷയും മിതവാദിയും ഒക്കെ ആയിരുന്നുവെങ്കിലും രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എന്നും കർക്കശ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് വാജ്പേയി.
പൊക്രാനിലെ അണുവിസ്ഫോടനത്തിന്റെ പേരിൽ അമേരിക്കയും മറ്റ് ലോകരാഷ്ട്രങ്ങളും ഭാരതത്തിനെതിരെ ഉപരോധവുമായി വന്നപ്പോൾ അതിൽ തെല്ലും കൂസാതെ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും രണ്ട് ആണവ പരീക്ഷണങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ശക്തമായ മൗനത്തിലൂടെ ലോകത്തിന് മറുപടി നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒപ്പം ഇന്ത്യ ആണവശക്തിയായി മാറിയെന്ന് ലോകത്തോട് വിളിച്ചു പറയാനും അദ്ദേഹത്തിന് സാധിച്ചു. ഉപരോധം നീക്കാൻ ആവശ്യപ്പെട്ട് ഭാരതീയ സർക്കാർ ആരെയും സമീപിക്കുവാൻ തയ്യാറായതുമില്ല. പിന്നീട് അവർ തന്നെ ഉപരോധങ്ങൾ പിൻവലിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. കാർഗിൽ യുദ്ധസമയത്തും അതേ കാർക്കശ്യം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിലാണ് ഇന്ത്യയുടെ ഒരു തരിമണ്ണ് പോലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുവാൻ കഴിഞ്ഞത്. ഗതാഗത സംവിധാനങ്ങളുടെ വികസനം, വിദേശ നയം, സാമ്പത്തിക നയം, സാമ്പത്തിക നവീകരണം എന്നിവ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെയാണ് വികസിച്ചത്. വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് അമേരിക്കയെ പോലും മറികടന്നുകൊണ്ട് ആണവ പരീക്ഷണം നടത്തിയതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പാകിസ്ഥാൻ അടിക്കാൻ വന്നപ്പോൾ നെഞ്ചുപിരിച്ചു നിന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികളായ സൈന്യത്തോട് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞതും വാജ്പേയി തന്നെയാണ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും വാജ്പേയി മറ്റൊരു രാജ്യത്തിനും വിട്ടുകൊടുത്തില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ കാലത്ത് നടന്ന ചൈന യുദ്ധത്തിലും പാകിസ്ഥാൻ യുദ്ധത്തിലും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങി പാതി യുദ്ധത്തിൽ യുദ്ധം അവസാനിപ്പിച്ച മുൻകാല ചരിത്രങ്ങൾ കൂട്ടി വായിക്കുമ്പോഴാണ് വാജ്പേയിയുടെ വിജയത്തിന് തിളക്കമേറുന്നത്. കടന്നുകയറ്റങ്ങളെയും വെല്ലുവിളികളെയും ശക്തമായ ഭാഷയിൽ നേരിടുമ്പോഴും സമാന്തരമായി സമാധാനത്തിന്റെ പാതയും വെട്ടിത്തെളിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ച വ്യക്തിയാണ് വാജ്പേയി. ലാഹോർ ബസ് യാത്ര അതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. RSS പ്രവർത്തകനായിട്ടായിരുന്നു വാജ്പേയിയുടെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവ സാന്നിധ്യമാകാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് സഹോദരനോടൊപ്പം ജയിലിലാവുകയും ചെയ്തു. രാഷ്ട്രീയ മീമാംസയിൽ ബിരുദാനന്തര ബിരുദം സമ്പാദിച്ചിട്ടും ഒരു തൊഴിൽ തേടി സ്വന്തം കാര്യം നോക്കി ജീവിക്കാതെ സമാജസേവനത്തിനായി ജീവിതം സമർപ്പിക്കാനാണ് അദ്ദേഹം തയ്യാറായത്. വൈവാഹിക ജീവിതവും കുടുംബസുഖങ്ങളും എല്ലാം ഉപേക്ഷിച്ച് RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറിയ വാജ്പേയി ഇന്നും അതേ പ്രൗഢിയോടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതമെന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും വായിച്ചെടുക്കാവുന്ന തരത്തിൽ അതിന്റെ താളുകൾ സുവ്യക്തവുമാണ്. എന്നെങ്കിലും ഭാരതത്തിൽ BJP അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അതിന്റെ തലവനാവുക വാജ്പേയി ആയിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൽ അധികാരത്തിലെത്തുന്ന ആദ്യത്തെ കോൺഗ്രസ്സുകാരനല്ലാത്ത പ്രധാനമന്ത്രി എന്ന ചരിത്ര പദവിക്ക് അദ്ദേഹം അർഹനാവുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം 49 വർഷങ്ങൾ വേണ്ടി വന്നു അങ്ങനെ ഒരു ചരിത്രം കുറിക്കാൻ. അതിനു മുമ്പ് പല കോൺഗ്രസ് ഇതര സർക്കാരുകൾ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയില്ലെങ്കിലും അതിന്റെ എല്ലാ തലവന്മാരും മുൻകാല കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊള്ളുന്നവരുമായിരുന്നു. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ചരിത്രമാകാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വമാണ് വാജ്പേയിയുടേത്. ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ആളും വാജ്പേയിയാണ്. 1977 October 4 ന്യൂയോർക്കിൽ നടന്ന 31st ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിലാണ് വാജ്പേയി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഹിന്ദിയിൽ പ്രസംഗിച്ചത്. ജനതാ സർക്കാരിന്റെ കാലത്ത് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ വാജ്പേയി നടത്തിയ ചൈന സന്ദർശനവും പാകിസ്ഥാൻ സന്ദർശനവും ചരിത്രത്തിന്റെ ഭാഗമാണ്. വിദേശ ഇന്ത്യക്കാരെ സംബന്ധിച്ചും അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിദേശകാര്യമന്ത്രി വാജ്പേയി ആയിരിക്കും. പാസ്പോർട്ട് ലഭിക്കുന്നതിന് നിലനിന്നിരുന്ന കാലതാമസവും സങ്കീർണമായ നിയമക്കുരുക്കുകൾക്കും പോലീസ് അന്വേഷണ നടപടികൾക്കും ഇളവ് വരുത്തി ലളിതമായി പാസ്പോർട്ട് ലഭിക്കാവുന്ന സാഹചര്യവും സൃഷ്ടിച്ചതും വാജ്പേയി വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ഇടപെടലുകളിലൂടെയാണ്. വർഷങ്ങൾ നീണ്ട നിയമക്കുരുക്കിലും രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള തെരുവുയുദ്ധങ്ങൾക്കും നിരവധി മനുഷ്യരുടെ ജീവഹാനിക്കും വരെ കാരണമായ കാവേരി പ്രശ്നം നയപരമായ ഇടപെടലുകളിലൂടെ പരിഹരിച്ചതും വാജ്പേയി വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷമോ മറ്റോ ഒരു സമരം പോലും സംഘടിപ്പിച്ചിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ്. 3 പ്രാവശ്യം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുകയും 1 തവണ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായും 9 തവണ ലോക്സഭാംഗമായും 2 തവണ രാജ്യസഭാംഗമായും പ്രവർത്തിക്കുകയും പത്മവിഭൂഷൺ അടക്കം നിരവധിയായ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികൾ നേടുകയും ചെയ്ത നിരവധി ഹൃദയഹാരികളായ കവിതകൾ രചിക്കുകയും ചെയ്ത വാജ്പേയി എന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ മായാതെ നിലനിൽക്കും.